ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഷീബ നൗഷാദ്. ഇന്ന് ഇവിടെ ഇക്കയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനും മോളല്ല ചെയ്യുന്നത്. ഇന്ന് ഇക്ക നല്ലൊരു പാചകം ചെയ്യുന്നുണ്ട്. അത് എന്താ നിക്കാനോട് നമുക്ക് ചോദിക്കാം. നിക്ക എന്താ ചെയ്യണേ? അത് ഇപ്പൊ പറയുന്നില്ല, അത് സസ്പെൻസ് ആണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇന്ന് അപ്പോൾ നമുക്കൊരു കപ്സ് ഉണ്ടാക്കി നോക്കാം. കപ്സൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ മസാല എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, മല്ലി, പച്ചമല്ലി 1.5 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് സാജീരമുണ്ട്, അതൊരു 1/2 ടേബിൾ സ്പൂൺ മതി. ഒരു പിടി, ഒരു പിഞ്ചെടുത്താലും മതി. പിന്നെ ജീരകം, പെരിഞ്ജീരകം, അത് ഒരു 1 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ ഉള്ളത് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ കറുകപ്പട്ട ഉണ്ടല്ലേ ഒരു ചെറിയ കഷ്ണം, തക്കോലുണ്ട് ഒരു പീസ്, ഒരു ഒരു ഫ്ലേവറ്, പിന്നെ ഒരു 5-6 ഗ്രാമ്പു എടുക്കുക, ഒരു 6 മുളക്, ഇത് പിരിമുളകാണ് കാശ്മീരി, ഇത്ര മതി കപ്സയ്ക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ചോറെടുക്കാനായിട്ട് ബിരിയാണി റൈസിനുള്ള സാധനങ്ങളാണിത്. സാജീരകം കണ്ടില്ലേ, കുറച്ച് സാജീരകം, ഗ്രാമ്പു 3-4 എണ്ണം, ഒരു ചെറിയ കഷ്ണം പട്ട കഷ്ണം, പട്ട, കറുകപ്പട്ട, പിന്നെ അതിൽ 3-4 ഏലക്ക, ഇതേപോലെ തന്നെ തക്കോലം ഒരു ചെറിയ 3 ഒരു 1/2 മതി, ഒരു ഫ്ലവറിൻ്റെ 1/2 മതി. പിന്നെ ഇത് കൂടാതെ നമ്മൾ 3 തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, മിക്സിയിലടിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത്. ആവശ്യക്കാർക്ക് മുളക് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് അരിക്കുള്ളതാണ്, ചെറിയ കപ്പ്, ഒരു ഗ്ലാസ്സായിട്ട് കൂട്ടിയാലും മതി. നമ്മളിവിടെ വെളുത്തുള്ളി, ഒരു 15 വെളുത്തുള്ളി അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ 2 സവാള, വലിയ സവാള. ഇവിടെ ഇപ്പോൾ സവാളക്കൊക്കെ ഇച്ചിരി ഷോർട്ടേജ് ഉള്ളതാണ്, ചെറിയ കളറൊക്കെ മാറിയൊക്കെ കിട്ടിയിരിക്കുന്നു. നല്ല സവാള ആദ്യം ഇഷ്ടംപോലെ കിട്ടുമെന്ന് വെച്ചാൽ മുളച്ച സൈസൊക്കെ കിട്ടിയിരുന്നു, അതാണ് ഈ കളറൊക്കെ മാറിയിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ ഇഞ്ചി പേസ്റ്റ്, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്ന പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യാമെന്ന്. അത് നമ്മൾ 2 ക്യൂബ് എടുത്തിരിക്കുകയാണ്, അതിൻ്റെ 2 ക്യൂബ് കണ്ടില്ലേ ഫ്രീസറിൽ നിന്ന് എടുത്താണ്, ഇപ്പോൾ ചെറുതായിട്ട് അലന്നു തുടങ്ങി. പിന്നെ ഡ്രൈ ആയിട്ടുള്ള നാരങ്ങ, ചെറുനാരങ്ങ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇത്രയാണ് നമ്മൾ മസാല. ഒരുപാട് മസാല സാധനം വേണ്ട, ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സാധനങ്ങളും. ഇത് വെച്ചിട്ട് നമുക്കൊരു കപ്പ് റെഡിയാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത് 1.2 kg ആണ്, 1 കിലോ 200 ഗ്രാമും കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കപ്സയ്ക്കുള്ള മസാല എല്ലാം ഞാൻ വറുത്തെടുത്തു, ഇനി ഡ്രൈ ആയി. ഇനി ഞാനതൊരു ഗ്രൈൻഡറിലിട്ട് മിക്സ് ചെയ്തൊന്ന് അടിച്ച് പൊടിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് കപ്സ് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, നമ്മുടെ പാനൊക്കെ ചൂടായി തുടങ്ങി. ഇപ്പം നേരത്തെ കാണിച്ച ചെറിയൊരു മസാല ചോറിനുള്ളത്, അതിതാണ്. മസാല എന്ന് പറയാനൊന്നുമില്ല, ചെറിയ തോതിലുള്ളൊരു ഇതുള്ളൂ, നമ്മളൊരുപാടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. കൂടുതലുണ്ടാക്കുമ്പോൾ അതനുസരിച്ച് കൂടുതൽ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടി വരും. ചെറുതായിട്ട് ചൂടായാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് സവാള ഇടാം, 2 സവാള ഉപയോഗിക്കണം. നമുക്കൊന്ന് വഴറ്റിയിട്ട് ചെറിയ നിറം മാറി കഴിയുമ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് തുടങ്ങും. ഉമ്മക്കൊരു സർപ്രൈസ് കൊടുക്കാം നമുക്ക്. ഇന്ന് കപ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് റെഡി ആക്കി വെച്ചതിന് ശേഷം ഉമ്മനെ കാണിച്ചാൽ മതി. അപ്പൊ നമ്മൾ വിളിക്കണ്ട, ഇപ്പൊ ഒന്നും വിളിക്കണ്ട, ആൾക്കൊരു സന്തോഷമായിക്കോട്ടെ. നിനക്ക് വിളിച്ച് കാണിക്കണോ, നിന്റെ പൊതുവെ പരിപാടിയാണല്ലോ. നമുക്കൊന്ന് വിളിച്ചാലപ്പാ, വിളിച്ചു നോക്ക്. ഉമ്മ എന്നോട് പറഞ്ഞല്ലോ പുറത്തെല്ലാം പോണ്ടെന്ന്. ഇതെല്ലാം റെഡി ആക്കി വെച്ചിട്ടേ പുറത്തു പോയി തിരിച്ചു വരുമ്പോ കഴിക്കാലോ, അങ്ങനെ ഏറ്റെടുത്തു. അപ്പൊ ഇന്ന് കപ്സ ഉണ്ടാക്കണേന്ന് എന്നീല അറിഞ്ഞാ സവാളയൊക്കെ റെഡി ആയി തുടങ്ങി. രണ്ടേ
എല്ലാം കഴിഞ്ഞു, എല്ലാം ഇട്ടു. ചങ്ങനെ മസാല സവാള റെഡിയായി. ഇനിയിപ്പോ ഇതിലോട്ട് ഇഞ്ചി ഇടട്ടെ. തീ കുറച്ച് നോക്ക്. ഞാൻ ഒന്നിലല്ല, എന്നോട് പറഞ്ഞു ഒന്നും തൊടണ്ടാവും. ഇപ്പൊ എന്താ പിന്നിലിട്ടേക്കണ? ഞാൻ ഉള്ളിൽ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, ഇഞ്ചി പേസ്റ്റ് ഇട്ട്, ചവള മുരിഞ്ഞു കഴിഞ്ഞപ്പോ, വഴഞ്ഞു കഴിഞ്ഞപ്പോ ഇത് രണ്ടും ചേർത്ത്. ഇനി നമ്മള് പച്ചമുളക് ഇടാൻ പോകണം. മൂന്ന് പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് ഇട്ട് ഇനി ചെറുതായിട്ടൊന്ന് ഇത് വാടി കഴിയുമ്പോൾ ഇപ്പൊ തന്നെ ആയി നമ്മൾ തക്കാളി പേസ്റ്റ് ചേർക്കും. അപ്പോൾ അതൊക്കെ റെഡിയായി. പച്ചപ്പൊക്കെ മാറി, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് മാറി. ഇനി നമുക്ക് തക്കാളി, തക്കാളി നമ്മുടെ മൂന്ന് തക്കാളിയാണ് അരച്ച് വെച്ചത്, അത് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഇടാനുണ്ട് രണ്ടെണ്ണം. ഇക്കടമുള്ള ഇതാണ് ഓടിയെടുക്കണം. ഞാൻ പിടിക്കാൻ പിടിച്ചേ ചിക്കൻ സ്റ്റോക്ക്. മസാലയുടെ രണ്ട് ചിക്കൻ സ്റ്റോക്ക് കൊണ്ടിട്ട് അതിപ്പോ ചൂടാവുമ്പോ അങ്ങോട്ട് അല്ലെങ്കിൽ പോയിട്ട് രണ്ട് ചിക്കൻ സ്റ്റോക്ക് കൊണ്ടിട്ട് അത് വരെ പൊട്ടി പോയതാട്ടത്ത് രണ്ടായി പൊട്ടി പോയി. മാജിക് ഒന്നുമല്ല അത്. അപ്പൊ നമുക്ക് ഇപ്പൊ അത് റെഡിയായി. ഇങ്ങനെ ഗരം മസാല ഞാൻ മിക്സിയിൽ പൊടിച്ച് ഗ്രൈൻഡറിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതില് അപ്പൊ പൊടിച്ചെടുത്തത് അതിന് പകുതി ചേർത്താൽ മതി. പകുതി ഇപ്പൊ ചേർക്കുന്നുള്ളൂ. ഈ അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു പിടി മല്ലിയില, ഒരു പിടി പൊതീന. ഇത് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഞാൻ. ഓക്കെ. ആ ഉണക്ക നാരങ്ങ ചതച്ചേ ആരും പോയി. ഞാൻ വരാണ് ചതച്ചുകൊണ്ട്. ചതച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇടാണേ. ഓക്കെ. കപ്സയ്ക്കുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കോഴി എല്ലാം കഴുകി. ഞാൻ ഇടട്ടെ? നീ ഇടണ്ട, കോഴി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. 1 kg 200 gram ആണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുക. അങ്ങനെ ശരി. ഇപ്പൊ ഞാനിതില് 1/2 cup വെള്ളം ഒഴിച്ചില്ലേ, മൊത്തം 4 cup വെള്ളമാണ് നമുക്ക് വേണ്ടത്. 2 cup അരിക്ക്. അതിപ്പോ 1/2 cup ഞാൻ ഓൾറെഡി ഒഴിച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ച്. ഇനി 1/2 cup വെള്ളം എൻ്റെ കയ്യിലുള്ളൂ, 2 cup അരിയുണ്ട്. ഓക്കെ. ചിക്കൻ എന്തായി നോക്കട്ടെ. ആ ചെന്നത് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ എടുത്തൊന്ന് മാറ്റണം. എത്ര മിനിറ്റ് കുക്ക് ചെയ്തത് ചിക്കൻ? 10 minutes കഴിച്ചോ. ചിക്കൻ അധികം വേവില്ലല്ലോ. അപ്പൊ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് മാറ്റി. ഇനി ഇതിലോട്ട് ഒരു നാരങ്ങ ഇടും. ഒരു നാരങ്ങ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഉണക്ക നാരങ്ങ ഒരെണ്ണം കൂടി ഇടാണ്. ഇനി ഇതിലോട്ട് നമ്മൾ 2.5 cup വെള്ളം. കെറ്റിലിൽ ചൂടാക്കി തിളപ്പിച്ച് വെച്ചിരുന്ന 3.5 ഉണ്ടാ. ഓ, പിന്നെ 2 എത്ര പറഞ്ഞു ഞാൻ? 3.5 പറഞ്ഞു. ഞാൻ 1/2 cup നേരത്തെ ഒഴിച്ചു 4 cup-ല്. അതില് 1/2 cup കഴിഞ്ഞിട്ട് ബാക്കിയത് ഇപ്പൊ 3.5. ഇനി നേരത്തെ നമ്മള് ഒടിച്ചു വെച്ചിരുന്ന കപ്സയുടെ മസാല ബാലൻസ് ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ കുറച്ചും കൂടി ഇടാണ് ഉണ്ടോ. ഓക്കെ. ഇനി ഇത് തിളച്ച് വരുമ്പോ നമ്മൾ അരി ഇടുന്നോട്ട്. അവിടെ എന്താ ഭയങ്കര ചർച്ച? അതിന്റെ ചർച്ചക്കാണ് ഉമ്മാനും വിളിച്ചേക്കണ. ഞാൻ അതിന്റെ കുറച്ച് മസാല കൂടി എടുത്തിട്ടുണ്ട്. 1 tablespoon മുളക് പൊടി, 1/2 tablespoon കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്, അതൊരു 1 tablespoon എടുക്കും. ഇത് വിനാഗിരി, വൈറ്റ് വിനാഗിരി 1 tablespoon. ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഗാർണിഷ് പറയണമല്ലോ. ഇത് 1 tablespoon ഇതിൽ ചേർക്കണം. ഓക്കെ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വിനാഗിരി, വൈറ്റ് വിനാഗിരി 1 tablespoon ചേർത്തു. അത് നമ്മളിതിന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ഈ കോഴിയിലോട്ട് ചേർക്കണം. ഇത്രയൊക്കെ പണിയായതില്ല, അരിയൊന്നും കഴിഞ്ഞു തരാമോ? എന്താണിത്?
കൈയൊക്കെ മുളക് പൊടി അരിക്കിടോ ഞാനിടണോ? അരിയിട്ടോ, ഞാൻ കയ്യൊക്കെ വെള്ളമൊക്കെ പാകത്തിനുണ്ടല്ലോ അല്ലേ? എല്ലാം കുറ്റാൻ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കാം, അതൊക്കെ കറക്റ്റ് അളവ് തന്നെയാണ്. ഇപ്പൊ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഓയിലും ഇട്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, കാരണം അത് വെന്ത ചിക്കനാണ്. ഇനി വെന്തെടുത്തിട്ട് വെച്ച് ഇട്ടിട്ടുണ്ട്. എപ്പോഴും ഉമ്മയുണ്ട്, എനിക്ക് ഡൗട്ട് ഉണ്ട് ഉമ്മയാണോ ഹെൽപ്പ് ചെയ്യണേന്ന്. ഇതൊന്നും ഉമ്മ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, മോനെ വാപ്പ ചെയ്തു കൊടുത്തേക്കാം. ചോറ് നോക്കി കണ്ടില്ലേ, നീ കണ്ടില്ലേ? ഉഷാറായിട്ട് വെക്കും വാപ്പ. ഒന്ന് ഒരു ഒന്ന് കുത്തി മറിച്ച് ഇങ്ങനെ തിരിച്ചടിയില ചോറെല്ലാം മുകളിലാക്കിയിട്ട് ഒന്ന് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. തീ കുറച്ചിട്ടാണ് അതിനെ അവിടെ കണ്ടിട്ട് അങ്ങനെ ആയിക്കോളും. ഒരു കോഴി കോഴി ഒന്നുകൂടി മറിച്ചിട്ട് കഴിയുമ്പോൾ തീ കുറച്ച് തീര കുറച്ചിട്ട് കൊണ്ടാണ് ഇത് ഈ കളർ തന്നെ കണ്ടില്ലേ, ഈ കളറായി കഴിയുമ്പോൾ അത് കുറച്ച് ചെയ്യും. ഇത് എണ്ണ ഓയിൽ ആദ്യം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ കോഴിയിലുള്ള നെയ്യൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. പാകമായി എന്നാലും ഒന്നുകൂടി ഒന്നുകൂടി മരുന്നോട്ടെ ഇതല്ലേ. ഏതാണ്ട് ശരിയായിട്ടുണ്ട്, വെന്തോന്നോ കിട്ടേട്ടാ. സ്വന്തം കഴിച്ചിട്ട് കൊള്ളാന്ന് പറയാ, എനിക്ക് പോലും തന്നില്ല ടേസ്റ്റ് ചെയ്യാൻ. വേണം പറയാൻ ഞാൻ കഴിച്ചത് ലാസ്റ്റ് ഇതെല്ലാം റെഡി ആകുമ്പോൾ നിങ്ങൾക്ക് തരുള്ളൂ. ഇപ്പൊ അത് കണ്ടില്ലേ, ഇപ്പൊ ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. കണ്ട ഒട്ടും ഓയിലില്ല അതില്. ഓയില് ഇതിനെ മൊത്തം ഒന്ന് ഇളക്കി വേവലാക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കണം. പച്ചമല്ലി മല്ലിയിലല്ലേ ഷീബേ, പക്ഷേ അത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി ഉള്ളു വെക്കണം. എനിക്ക് അല്ല, എനിക്ക് കാണാനാണ്. വേണോ? ആ കുറച്ച് മതി, ഒരു രണ്ടു മൂന്ന് അല്ല എനിക്ക് മോർണിംഗ് കിട്ടി വേവാനല്ല. ഒരു അവസാനം എനിക്ക് മണിയാണ്ടത് കുറച്ച്. ഇത്രയും നല്ല ഭംഗിയിലുണ്ടാക്കും, ഞങ്ങൾ എടുക്കുമ്പോ ഇതൊന്നും ഇടാൻ പാടില്ല. ഇത് അധികം ഇടുന്നില്ല, കുറച്ച് ഒരു രണ്ടു പേരുപ്പിട്ടാലോ ഇതിന്റെ മുകളിലാണ് പോകാൻ നോക്ക. കഴിഞ്ഞു ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കപ്സ റെഡി. അങ്ങനെ നമ്മുടെ ചിക്കൻ കപ്സ ഇവിടെ റെഡിയായി. കണ്ടില്ലേ, ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ആദ്യം മസാലയൊന്നും ചേർത്തില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഒരു സലാഡും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായമൊക്കെ പറയണം. എന്നാലാണ് പ്രോത്സാഹനം കിട്ടിയ ഇനി പുതിയ പുതിയ ഐറ്റംസുമായിട്ട് ഞാൻ വീണ്ടും വരാം.